Nurses, this is me Vijita. Today I am going to explain congenital cardiac disorders. This video is the second part of the video. So first part I have discussed the concept. What are the concept that you need to understand before learning congenital cardiac disorders? And what congenital cardiac disorders discussed. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. കൺജുനൈറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ബൈ ബേർത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഹാർട്ടിൽ കാണുന്ന ഹാർട്ടിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ സർക്കുലേഷനിലും കാണുന്ന അബ്നോർമാലിറ്റിയാണ് കൺജുനൈറ്റൽ ഹാർട്ട് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ കൺജുനൈറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സ് അനോമലീസ്. ഓക്കെ, ഈ അനോമലീസ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഓരോ കൺജുനൈറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബട്ട് ബിഫോർ മൂവിങ് ടു ദാറ്റ് യു ഷുഡ് ലേൺ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ഹാർട്ട്. അപ്പോൾ കൺജനേറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് നമ്മൾ മൂന്ന് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, ആ മൂന്ന് കോൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഈ സെക്കൻഡ് വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. മൂന്ന് കോൺസെപ്റ്റ് ഏതായിരുന്നു? ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇസ് എങ്ങനെയാണ് ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഫീറ്റസിന്റെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫീറ്റൽ ഹാർട്ട് ഡെവലപ്മെന്റ് ആൻഡ് സർക്കുലേഷൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. സെക്കൻഡ് കോൺസെപ്റ്റ്, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് വിൽ ബി എക്സ്പെക്ടഡ് ആഫ്റ്റർ ഡെലിവറി. നമ്പർ ത്രീ, തേർഡ് കോൺസെപ്റ്റ് ഇസ് ഇഫ് ദീസ് ചേഞ്ചസ് ദാറ്റ് ഡസ് ഇറ്റ് ഹാപ്പൻ, വാട്ട് വിൽ ഹാപ്പൻ ഓർ വാട്ട് ആർ ദ അബ്നോർമാലിറ്റീസ്. ഒന്നുകൂടെ പറയാം, ഫീറ്റൽ സർക്കുലേഷൻ ആൻഡ് ഫീറ്റൽ ഹാർട്ട് ഡെവലപ്മെന്റ്. ഓക്കെ, സെക്കൻഡ്, ഈ ഒരു പെർട്ടിക്കുലർ ചേഞ്ചസ് കുറേയധികം ചേഞ്ചസ് നടക്കുന്നുണ്ട്. ആ ചേഞ്ചസ് ഏതൊക്കെയാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി, ആൻഡ് ദീസ് പെർട്ടിക്കുലർ ചേഞ്ചസ് ഇഫ് ദാറ്റ് ഡസന്റ് ഹാപ്പൻ, വാട്ട് വിൽ ബി ദ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ഈ മൂന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ എളുപ്പമാണ് ഓരോ കൺജുനൈറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സും പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് പോവാണ്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫീറ്റൽ സർക്കുലേഷൻ ആൻഡ് ഫീറ്റൽ ഹാർട്ട് ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു ഫീറ്റസിൽ ഹാർട്ട് ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നത് ഏർലിസ്റ്റ് ടൈമിലാണ്, ഇനിഷ്യൽ ടൈമിൽ ഹാർട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. സോ 18th ഡേ ആകുമ്പോഴത്തേക്കും ഒരു പ്രിമിറ്റീവ് ബ്ലഡ് വെസൽസ് ഒറിജിനേറ്റ് ചെയ്യും. സോ ഞാൻ ഇവിടെ റെഡിംഗിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രിമിറ്റീവ് ബ്ലഡ് വെസൽസ് ആണ്. ഓക്കെ, സി 20th ഡേ ആകുമ്പോഴത്തേക്കും ഈ പ്രിമിറ്റീവ് ബ്ലഡ് വെസൽസ് രണ്ട് ലോങ് ട്യൂബ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ രണ്ട് ലോങ് ട്യൂബ് ആയിട്ട് മാറി. ഇതിന് നമുക്ക് എൻഡോകാർഡിയൽ ട്യൂബ്സ് എന്ന് പറയാം. ആൻഡ് ദീസ് ടു എൻഡോകാർഡിയൽ ട്യൂബ്സ് സ്റ്റാർട്ട് ടു ഫ്യൂസ് ഓൺ 21st ഡേയിൽ. ഓക്കെ, ഈ ട്യൂബ്സ് ഫ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ആൻഡ് ദെൻ ഇത് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. ഓക്കെ, അത് എൻലാർജ് ആയി തുടങ്ങും. 22nd ഡേയിൽ ഇത് റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് വെൻട്രിക്കൽ, റൈറ്റ് എട്രിയം, ലെഫ്റ്റ് എട്രിയം, ഇങ്ങനെ നാല് ഡിഫറെന്റ് ചേംബേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഫോർ ചേംബേഴ്സ്, ട്രങ്കസ് ആർട്ടിരിയോസിസ് ആൻഡ് ബൾബസ് കോർഡിസ്. ഓക്കെ, ഇത്രയും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ട്രങ്കസ് ആർട്ടിരിയോസിസ്, ബൾബസ് കോർഡിസ്. ഈ ട്രങ്കസ് ആർട്ടിരിയോസിസ് ആണ് പിന്നീട് ബ്ലഡ് വെസൽസ് ആയിട്ടും ബൾബസ് കോഡീസ് ആണ് പിന്നീട് ചേംബേഴ്സിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആയിട്ടും അതേപോലെ തന്നെ കണ്ടക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും വാൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ സ്ട്രക്ചറിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദെൻ ടു വെൻട്രിക്കിൾസ് ആൻഡ് ടു എട്രിയം, ടു ചേംബേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എട്രിയം ലോവർ പോർഷനിലും വെൻട്രിക്കിൾ അപ്പർ പോർഷനിലുമാണ് നിൽക്കുന്നത്. ക്ലിയർ? ഓക്കെ, ആൻഡ് ദെൻ 23rd ഡേ ആൻഡ് 24th ഡേയില് മോർഫോജെനസിസ്, ദാറ്റ് മീൻസ് കംപ്ലീഷൻ, ഈ ഓരോ സ്ട്രക്ചറും കംപ്ലീറ്റ് ആയി തുടങ്ങും. ഓൾമോസ്റ്റ് ഒരു 35th ഡേ ആകുമ്പോഴത്തേക്കും ഹാർട്ട് ലൂപ്പിംഗ് സംഭവിക്കും. വാട്ട് ഇസ് ഹാർട്ട് ലൂപ്പിംഗ്? ഇവിടെ നമ്മൾ കണ്ടു എട്രിയം എന്ന് പറയുന്നത് ലോവർ ചേംബർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ലോവർ ചേംബർ ലൂപ്പ് ചെയ്തിട്ട് അത് മേലിലേക്ക് വരുന്നു. റൈറ്റ് എട്രിയം, ലെഫ്റ്റ് എട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ വെൻട്രിക്കിൾ ലോവർ പോർഷനിലും എട്രിയം അപ്പർ പോർഷനിലേക്കായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹാർട്ടിൽ കണ്ടിട്ടുള്ള ചേംബേഴ്സ് എന്ന് പറയുന്നത് ട്രങ്കസ് ആർട്ടിരിയോസിസ്, ബൾബസ് കോഡിസ്, സൈനസ് വിനോസിസ്. ഈ സൈനസ് വിനോസിസിൽ നിന്നാണ്
later on convections okka develop cheyyunnathum entire blood vessels ellam develop cheythu varunnathu appo looping of heart idinte detailed aayittulla morphogenesis nokkuvaana basic structures base cheythu nokkuvaanengil oru paar anatomical structures um development namukku padikkanundu athrayum detail like povanna so basic aayittulla kaaryam orthikka 18th day the primitive blood vessels originate cheyunu and then adu endocardial tubes aayittu form cheyunu then the endocardial tubes fuse aavunu then four chambers develop cheyunu and then four chambers it start to grow and then looping of heart happens appo idu ekadesham oru structure aayittu maari then truncus arteriosus ഇവിടെയാണ് ബ്ലഡ് വെസൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് ദെൻ ബൾബസ് കോഡിസൽ ആൻഡ് ട്രങ്കസ് ആർട്ടീരിയസ് രണ്ടും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് ആർച്ച് ഓഫ് ഹയട്ട ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു ആൻഡ് ദെൻ കണ്ടിന്യൂസ് ഇതിന്റെ നോർമൽ സ്ട്രക്ചർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കേ ഇതാണ് ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് ഒരു ഫീറ്റൽ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് ദെൻ ഇതിനകത്ത് ബ്ലഡ് വെസൽസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കേ സോ ഫീറ്റൽ സർക്കുലേഷൻ ആണ് ഫസ്റ്റ് കോൺസെപ്റ്റിലെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് കോൺസെപ്റ്റിലെ രണ്ട് പോർഷൻ ആണുള്ളത് ഒന്ന് ഫീറ്റൽ ഹാർട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും രണ്ട് അതിനകത്ത് എങ്ങനെയാണ് സർക്കുലേഷൻ നടക്കുന്നത് എന്നുള്ളതുമാണ് രണ്ട് പാർട്ട് ക്ലിയർ ഓക്കെ അപ്പോൾ ഞാൻ ഫീറ്റൽ സർക്കുലേഷനിലേക്ക് മൂവ് ചെയ്യാണ് ഫീറ്റൽ സർക്കുലേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ഫീറ്റൽ സർക്കുലേഷൻ സോ ഫീറ്റൽ സർക്കുലേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ വാട്ട് ഈസ് ദ നോർമൽ സർക്കുലേഷൻ നോർമൽ അഡൽട്ടിന്റെ സർക്കുലേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇറ്റ് സ്റ്റാർട്സ് ഫ്രം റൈറ്റ് സൈഡ് സോ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഞാൻ പറയുന്നത് അഡൽറ്റ് സർക്കുലേഷൻ ആണ് കേട്ടോ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് വിച്ച് കാരീസ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് വിച്ച് കാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്കെ സോ ആർ ബോത്ത് ഫ്രം ആർ ബോഡി ഫ്രം അപ്പർ ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി deoxygenated blood which is carried by inferior and superior vena cava which empties into right side of the heart and from right side so let me just draw that okay so where should I draw yeah I'll draw it here yeah so normal circulation I'll just tell you inferior vena cava superior vena cava from upper and lower side of the body it empties your right atrium from right atrium the blood moves into right ventricle right ventricle il ninnu pulmonary artery vali blood porthekku move cheyunu it moves into both lungs okay so lungs la purification take place after purification lungs il ninnu blood empties into left side of the heart okay appo left side of the heart like varunu left side like varuna blood edayirikum oxygenated blood aayirikum okay from there left atrium ninnu it moves into left ventricle from left ventricle with the help of aorta it empties out okay and then aorta complete nammude body de circulation complete cheyunu this is the normal adult circulation ennu okay so nodu njan parayam from the lower part of the body and upper part of the body upper part of the body ninnu superior vena cava deoxygenated blood from the lower part of the body inferior vena cava deoxygenated blood okay so rendu lower part il ninnu upper part il ninnu deoxygenated blood vena cava vali right atrium ethukeyum from right atrium the blood is pushed to right ventricle okay at the time of atrial contraction right ventricle il ninnu blood pulmonary artery ilekku move cheyunu okay and pulmonary artery la blood evide ethunu it reaches into both lungs okay so lungs il vechi gas exchange nadakkunu whereas lungs laana gas exchange nadakkunnathu okay appo lungs il gas exchange nadakkuge after that deoxygenated blood turns to oxygenated manner and oxygenated blood move the left heart like varunu and it reaches here in the left atrium from there it is pushed to left ventricle and at the time of atrial contraction left ventricle then blood is pushed to aorta okay so aorta carries oxygenated blood and pulmonary artery carries deoxygenated blood usually nammal parayuvaanengil ella arteries
oxygenated blood carry cheynadana. Arteries ennu parayumbo thanne it flows towards the cavity and it carries oxygenated blood. But this is only one artery. Okay, adult circulation la pulmonary artery aanu deoxygenated blood carry cheynadana. Mainly nammala veins ne kurichu parayanengil mainly veins ellam thanne deoxygenated blood carry cheynadana. But pulmonary vein that carries oxygenated blood. Okay, so that is main kurichu difference ennu parayunnathu. Okay, basically adult circulation ekkoru ningalde manasil undayirikkana. Okay, so adult circulation okay aanu just vishwasikkunnu and then nan fetal circulation like povana. Adult circulation nan onnode just parayana from lower and upper part of the body inferior and superior vena cava collects deoxygenated blood and which empties into right side of the heart and from there it is pushed to pulmonary artery and it reaches there at lungs and from where the gas exchange takes place and then it turns to oxygenated manner and it will be back to the left side of the heart and it reaches over there in the left atrium. From there it is pushed to left ventricle. From there the at the time of ventricular contraction the blood is ejected to the body through the aorta. Okay, so aorta the entire body like it no systemic circulation completes and it turns to deoxygenated manner and again that will be collected by inferior and superior vena cava and it again reaches over there in the heart. Okay, and the heart circulation are two major circulation aayittu systemic circulation and pulmonary circulation okay aayittu namu divide cheyyam. So adu kavada irikkatte I just see adult circulation parna and then I'm coming back to fetal circulation. Okay, appo fetus illa adayathu wombil agathe irikkumbo ee circulation edhu reethiyilana fetus nu nadakkunnathu. Okay, fetus inde heart normally develop cheythu varunnathu. Okay, adult circulation and fetal circulation the main difference ennu parayunnathu adult circulation la lungs ilana gas exchange nadakkunnathu whereas in fetal circulation both lungs are in collapsed state or both lungs are not developed. Okay, appo heart sorry lungs common aayittum full aayittu develop cheyidittilla normal lungs inde development nadakkunnathu at term ilana that is 40th almost 40th week of gestation and 38 39 40th week of gestation lana lungs complete atom develop cheyyadu. Okay, appo gestational age la allekil fetal developmental period la lungs are not in a mature manner. Okay, appo idu completely matured alla adu undu thanne gas exchange lungs il alla nadakkunnathu that is the first difference. Okay, appo evide aanu gas exchange nadakkunnathu it takes place at placenta. Okay, appo placenta ilana gas exchange nadakkunnathu where the fetus receives all nutrient oxygen all necessary thing from placenta. Clear ayo? Appo placenta il ninnu aanu after gas exchange the oxygenated blood and all other nutrients will be collected by umbilical vessel. Umbilical cord aanu kunnu ayittu connect cheyyunnathu. Okay, so placenta il ninnu umbilical cord ആണ്. Okay, so umbilicus വഴി umbilical cord കുഞ്ഞുമായിട്ട് connected ആണ്. Okay, and this umbilical cord has two vessels, umbilical vein and umbilical artery. Umbilical vein and umbilical artery, that is one umbilical vein and two umbilical arteries. Umbilical artery carries deoxygenated blood whereas umbilical vein carries oxygenated blood. Okay, oxygenated and deoxygenated nu parayumbo completely oxygenated aavanunnilla just I'll give you the example. So for example this is umbilical vein. Okay, ee umbilical vein almost 80% of oxygenated blood carry cheyumbo umbilical artery carry cheynathu 50% oxygenated blood aanu. अब नाम डीऑक्सीजनेटेड बट इट इज नॉट कंप्लीटली डीऑक्सीजनेटेड फाइन. सो अंबिलिकल वेन कैरीज 80% ऑफ ऑक्सीजनेटेड ब्लड अंबिलिकल आर्टरी कैरी चेयनदर 50% ऑफ ऑक्सीजनेटेड ब्लड. ओके, देयर आर टू अंबिलिकल आर्टरीज एंड वन अंबिलिकल वेन. क्लियर? ओके, सो ये अंबिलिकल वेन प्लासेंटेल നിന്ന് ऑक्सीजनेटेड ब्लड कैरी ചെയ്യുന്നു एंड इट इज कनेक्टिंग टू द inferior vena cava of the fetus. Okay, for fetus in the inferior vena cava ilike connect cheyunu. Inferior vena cava ennu parayumbam ekdesham that is connected near the junction of liver. Appo liver inde oru adutha oru area ile idu connect cheyunu and the small amount of blood is given to liver for its maturity and for growth
and ബാക്കി കംപ്ലീറ്റ് എമൗണ്ട് ഇൻഫീരിയർ വീന കാവിലേക്ക് കൊടുക്കും ഓക്കേ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ലിവർ ഏകദേശം ലിവർ ഒക്കെ ആയിട്ട് മനസ്സിലാക്കണം ട്ടോ ഓക്കേ സോ ലിവറിലേക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് കൊടുക്കുന്നു ആൻഡ് എൻടയർ ബ്ലഡ് ഈസ് ബാക്കി എൻടയർ ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നു ത്രൂ ഇൻഫീരിയർ വീന കാവ സോ ദ അംബിലിക്കൽ വെയിൻ ഈസ് കണക്റ്റഡ് വിത്ത് ഇൻഫീരിയർ വീന കാവ ഈ ഒരു കണക്ഷന് പറയുന്ന പേരാണ് ഡക്ടസ് വെനോസസ് ഓക്കേ So umbilical vein carries oxygenated blood from placenta and it is connected with inferior vena cava of the fetus at liver junction of liver and a particular area is considered as ductus venosus clear appo oxygenated blood inferior vena cava ilethunu adevide etti right atrium etti okay And right atrium ninnu normal nammal adult circulation lk irunnu adu right ventricle lk move eeyunu ivideyum small amount of blood is moved to right ventricle but large amount of blood is moved to left atrium this is right atrium from there the blood is pushed to left atrium through an opening called as foramen ovale ഇതാണ് അഡൽറ്റ് സർക്കുലേഷനും ഫീറ്റൽ സർക്കുലേഷനും തമ്മിലുള്ള സെക്കൻഡ് ഡിഫറൻസ് ഓക്കേ രണ്ട് എട്രിയത്തിന് ഇടയ്ക്ക് there is an atrial septum but here the atrial septum is not completely developed അല്ലെങ്കിൽ അത് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഓക്കേ ആൻഡ് ദാറ്റ് ഓപ്പണിംഗ് ഈസ് കൺസിഡർഡ് ആസ് ഫോറമൻ ഓവലെ ഓക്കേ ഓൾറെഡി നമ്മൾ ഡക്ടസ് വിനോസസിനെ കുറിച്ച് പറഞ്ഞു ആൻഡ് സെക്കൻഡ് ഈസ് ഫോറമൻ ഓവലെ വാട്ട് ഈസ് ഫോറമൻ ഓവലെ ഇറ്റ് ഈസ് കണക്ഷൻ ബിറ്റ്വീൻ ടു atrium on the atrial septum okay so ee foramen ovale vadi right atriyathil ninnum blood left atriyathilekku maximum move eeyum at the time of atrial contraction appo atrium contract eeyna samayathu right atriyathil ninnum blood is pushed to left atrium okay but small amount of blood is pushed to right ventricle okay Ventricle contract eeyumbo what happens the blood is pushed to pulmonary artery and ee right ventricular blood pulmonary artery vadi idevide ethum rendu lungs ilethu in the starting itself I said lungs are not in a complete mature manner so idu collapsed aayirunna state laana adu kondu thanne pulmonary artery ke full blood ne lungs ilekku empty cheyan sadhikkada varu kaaranam lungs completely churungi irukkaana developed alla സോ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ബ്ലഡ് കംപ്ലീറ്റ്ലി ലങ്സിലേക്ക് എംപ്റ്റി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് സോ വാട്ട് ഹാപ്പൻസ് ദ പൾമണറി ആർട്ടറി ട്രൈ ടു എംപ്റ്റി ദ ബ്ലഡ് ടു ദ ലങ്സ് ബട്ട് ഇറ്റ് വോണ്ട് ഹാപ്പൻ ബിക്കോസ് ഓഫ് കൊളാപ്സ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ ലങ് സോ ഓട്ടോമാറ്റിക്കലി പൾമണറി ആർട്ടറി പ്രഷർ വിൽ ഇൻക്രീസ് ഓക്കേ രണ്ട് ലങ്സും കൊളാപ്സ്ഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് പൾമണറി ആർട്ടറിയുടെ pressure increased now okay pulmonary artery pressure increased now automatically right side of the heart pressure will also increase right side of the heart pressure will increase that means right ventricular pressure will increase the same way right atrial pressure will also increase and the basic reason is this pulmonary artery pressure increased now because pulmonary artery is not able to empty the complete amount of blood to the lungs okay because you just orthirikka ee rendu lungs oru rendu chamber adirikkatte allekil nammalle veettile use cheyna oru veettile nammalle veettile rendu like tank undadirikkatte mele okay appo nammal oru motor on cheyunu ee rendu tank lekku mana vellam move idu povunnathu easy aayittu move idu okay suppose ee tank lekku veeruna oru area നമ്മൾ കോർക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ദെൻ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഈ കോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ടാങ്കിലേക്കും വെള്ളം വീഴാൻ പറ്റാതെ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ട്യൂബിനകത്തുള്ള പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ട്യൂബ് എവിടെയെങ്കിലും പൊട്ടും അതാണ് മെയിനായിട്ട് ആദ്യമേ സംഭവിക്കാൻ പോകുന്നത് ഇതേപോലെ ഈ രണ്ട് ലങ്സും കൊളാപ്സ്ഡ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പൾമണറി ആർട്ടറി പ്രഷർ ഇൻക്രീസ്ഡ് ആവുകയും ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് right side of the heart pressure will also increase okay angane ee pulmonary artery ile ee structure ile oru cherudayitte leaking sambhavikkum karanam pressure increased aayathundu
Okay, so what are the changes that is happening? Pulmonary artery or a leak sambhavikkunnu. In order to reduce pulmonary artery pressure, idella sambhavichathu. So pulmonary artery pressure korakkan vendite pulmonary artery aorta thammil cheyuna ee oru portion avade oru leaking undavunnu, that is considered as ductus arteriosus. Okay, ductus arteriosus. Idella nadakkunnathu ee truncus arteriosus ee portion laana ഈ ഡെവലപ്മെന്റുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പൾമണറി ആർട്ടറിയുടെ പ്രഷർ ഒരുപാട് കൂടുകയും ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് റൈറ്റ് സൈഡ് വെൻട്രിക്കുലർ റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ഈസ് ഇൻക്രീസ്. സോ വാട്ട് ഹാപ്പൻസ്, ഓട്ടോമാറ്റിക്കലി പൾമണറി ആർട്ടറി വിൽ ലീക്ക് ദ ബ്ലഡ് ഫ്രം പൾമണറി ആർട്ടറി ടു അയോട്ട. ഓക്കെ, ആ ഓപ്പണിംഗിന് പറയുന്ന പേരാണ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഓക്കെ, സോ പൾമണറി ആർട്ടറിയുടെ പ്രഷർ ഇൻക്രീസ്ഡ് ആയതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷറും ഇൻക്രീസ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ഫൊറാമൻ ഒവാലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ ഫൊറാമൻ ഒവാലെ വഴി റൈറ്റ് സൈഡിലെ ബ്ലഡ് മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. കാരണം എന്താണ്? റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ആണ് ലെഫ്റ്റ് സൈഡിനേക്കാളും കൂടുതൽ. ഓക്കെ, റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ഈസ് ഹയർ ദാൻ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ഇൻ ഫീറ്റൽ സർക്കുലേഷൻ. ബട്ട് അഡൽട്ട് സർക്കുലേഷനിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. അഡൽട്ട് സർക്കുലേഷനിൽ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് പ്രഷർ ആണ് ഹയർ ദാൻ ദ റൈറ്റ് സൈഡ്. തെറ്റിപ്പോരുത് കേട്ടോ. അപ്പം ഫീറ്റൽ സർക്കുലേഷനിൽ റൈറ്റ് സൈഡ് ഹാർട്ട് പ്രഷർ കൂടുതലാണ് ദാൻ ലെഫ്റ്റ് സൈഡ്. കാരണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, പൾമണറി ആർട്ടറിയുടെ പ്രഷർ കൂടുതലായതുകൊണ്ട്. ഓക്കെ, അങ്ങനെ പൾമണറി ആർട്ടറിയുടെ പ്രഷർ ബാലൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലഡ് ഇസ് ഇജക്ടിങ് ഫ്രം റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ടു ദ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് എട്രിയം ത്രൂ ഫൊറമൻ ഒവാലെ. And there is another leaking that is from pulmonary artery to aorta. Clear ayo? So these are the three abnormal opening which is necessary during fetal circulation. Ductus venosus, it is a connection between umbilical vein and inferior vena cava of the baby. Foramen ovale, it is a connection between two atrium on atrial septum. Ductus arteriosus is connection between pulmonary artery and aorta. Where from the pulmonary artery the blood leaks to the aorta during fetal circulation. Clear ayo? Okay, so onnode gen circulation parayana in fetal circulation from the placenta the oxygenated blood is received by umbilical vein which is 80% of oxygenated blood and which is connected with the inferior vena cava of the fetus at the junction of liver and that is connecting with the ductus venosus. So inferior vena cava collect oxygenated blood and empties into right atrium. At the time of atrium contraction, maximum amount of blood from right atrium moves to left atrium through foramen ovale and small amount of blood is pushed to right ventricle. At the time of ventricular contraction, the blood is moved into pulmonary artery. Since the pulmonary artery pressure is high, large amount of blood from the pulmonary artery leads to aorta and small amount will be pushed to lungs for maturity. Lungs valaranum appo lungs valaranayittu konchu blood lungs like kodukunu baaki maximum blood is pushed to aorta. So what is happening at left side? Left side la endanu sambhavikkunnathu? Left atrium already oru vaadu blood receive edu. Okay, so left atrium receive edu blood atrial contraction ke time la left ventricle like varunu. And from here, left ventricle nanala e blood aorta ilike thunu. Okay, so now aorta receives blood from left ventricle as well as from the pulmonary artery. Okay, so aorta e blood, edu blood aanu kittunnathu, deoxygenated or oxygenated? Yes, oxygenated blood. So aorta receives blood from left ventricle as well as from the pulmonary artery. ഈ പൾമണറി ആർട്ടറി വഴി ബ്ലഡ് കിട്ടുന്നത് ഏത് കണക്ഷൻ വഴിയാണ്? ഡക്ടസ് ആർട്ടീരിയോസിസ് വഴി. ഓക്കെ, സോ നൗ അയോട്ട റിസീവ്സ് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ഇറ്റ് ഗീവ്സ് ദ ബ്ലഡ് ടു ദ പാർട്ട് ഓഫ് ദ ബോഡി. ഫീറ്റസിന്റെ എൻ്റെ ബോഡി പാർട്ടിലേക്ക് എത്തുന്നു ആൻഡ് ദെൻ ഇറ്റ് കംപ്ലീറ്റ്സ് ദ ടിഷ്യൂ പെർഫ്യൂഷൻ ആൻഡ് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വിൽ ബി റിട്ടേൺസ് ബാക്ക് ടു പ്ലാസൻറ്റ. ഫ്രം ദ the placental circulation completes and purification takes place. Clear ayo? This is fetal circulation. Okay, so fetal circulation, when we compare with adult circulation, moonu changes abnormal connections aanu ullathu: ductus venosus, foramen ovale, ductus arteriosus. Clear ayo? ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്.
congenital cardiac disorders padikkumbo moonu concept nammal padikkanam. The first concept is enganaal oru fetal heart develop cheynathu, and second concept is what is the fetal circulation, and what is the second concept, first concept il thanne rendu part aanu njan parayunnathu, and second concept endanu janichu kaliyumbo ee kunninu endokke changes aanu sambhavikkunnathu. Okay, let's talk about the changes immediately after delivery. Once the baby is out, okay, kunni porthu vanna ee bella enna sambhavikkunnu umbilical cord nammal endu cheyyum cut cheyyum. Okay, umbilical cord cut cheyyunu, then umbilical cord clamp cheyyunu, adana first changes. So the blood supply towards ductus venosus gradually reduces and it starts to close. Ductus venosus ilekkulla blood supply korayuve ennittu ductus venosus close aavuve cheyyum. Ductus venosus rendu reethilana close aavunnathu, onnu functional closure immediately after cutting the cord, rendu anatomical closure completely close aavum. Appo ductus venosus functional closure nadakkum immediately cutting the cord. Okay, then it completely anatomically close aavunu by 7th day. അതായത് ഈ അംബിലിക്കൽ കോർഡ് നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ടുള്ള കോർഡ് ഉണ്ടല്ലോ അതങ്ങ് പൊഴിഞ്ഞു പോകുന്നു, അതാണ് കംപ്ലീറ്റ് അനാറ്റമിക്കൽ ക്ലോഷർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ബിക്കം ലിഗമെന്റം വിനോസം. ഇതാണ് ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ്. അതായത് ഡക്ടസ് വിനോസസ് സൂൺ ആഫ്റ്റർ കട്ടിംഗ് ദ കോർഡ് ദ ബ്ലഡ് സപ്ലൈ ടുവേർഡ്സ് ഡക്ടസ് വിനോസസ് റിഡ്യൂസസ് ആൻഡ് ഫങ്ഷണൽ ക്ലോഷർ ഹാപ്പൻസ് ആൻഡ് ലേറ്റർ ഓൺ ആഫ്റ്റർ 7 ഡേയ്സ് അനാറ്റമിക്കൽ ക്ലോഷർ ഹാപ്പൻസ്. ഓക്കേ, ആൻഡ് ദെൻ വൺസ് ബേബി ഈസ് ഔട്ട് ബേബി സ്റ്റാർട്ട് ടു ക്രൈ. അപ്പോൾ കുഞ്ഞ് വാ തുറന്ന് കരയുന്നു, സോ ബോത്ത് ലങ്സ് സ്റ്റാർട്ട് ടു ഓപ്പൺ ആൻഡ് ബോത്ത് ലങ്സ് ഓപ്പൺ ആവുന്നു, സോ പൾമണറി ആർട്ടറി പ്രഷർ ഓൾവേസ് റിഡ്യൂസസ്. ഓക്കേ, അപ്പോൾ വൺസ് ബേബിയുടെ ഫസ്റ്റ് ക്രൈയോട് കൂടെ ലങ്സ് ഓപ്പൺ ആവുന്നു ആൻഡ് പൾമണറി ആർട്ടറി പ്രഷർ റിഡ്യൂസസ്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ഫൊറാമൻ ഒവാലി സ്റ്റാർട്ട് ടു ക്ലോസ് ആൻഡ് ഡക്ടസ് ആർട്ടീരിയോസസ് വിൽ ഓൾസോ സ്റ്റാർട്ട് ടു ക്ലോസ്. ഓക്കേ, ഫൊറാമൻ ഒവാലി ക്ലോസ് ആവുന്നു വിത്തിൻ ഒരു 72 അവേഴ്സ്. Anatomical closure nadakkunu and it become fossa ovalis. Ductus arteriosus again within 1 week it also completely closes anatomically and it become ligamentum arteriosum. Okay, appo delivery kaiyumbo sambhavikkunnathu ductus venosus start to close and it become ligamentum venosum, foramen ovale start to close and within 72 hours to 1 week complete close ആയിട്ട് anatomically close ആയി fossa ovalis ആയിട്ട് മാറുന്നു, and ductus arteriosus complete close ആവുന്നു ligamentum arteriosum ആയിട്ട് മാറുന്നു. ഇതാണ് second concept. First concept എന്തായിരുന്നു? Fetal heart development and fetal circulation. Second concept, what are the changes which is happening soon after delivery? And എന്താണ് third concept? ഈ changes നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? Okay, so ഞാൻ പറയാം ഇതിനകത്ത് changes നടന്നില്ലെങ്കിൽ. For example, if foramen ovale close ആയില്ലെങ്കിൽ എന്ത് പറ്റും? Foramen ovale എന്ന് പറയുന്നത് it is an opening between two atria. രണ്ട് എട്രിയത്തിന്റെ ഇടയ്ക്കുള്ള ഓപ്പണിംഗ് ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് വെൻട്രിക്കുലർ എട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD. ഫോറമൻ ഒവാലെ ഫോസ ഒവാലിസ് ആയിട്ട് മാറാതിരിക്കുമ്പോൾ രണ്ട് എട്രിയത്തിന്റെ ഇടയ്ക്ക് ആ ഓപ്പണിംഗ് അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കും. അതിനെയാണ് ASD എന്ന് പറയുന്നത്. Ductus arteriosus ligamentum arteriosum ആയിട്ട് മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പൾമണറി ആർട്ടറിയും അയോട്ടയും തമ്മിലുള്ള കണക്ഷൻ അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. സോ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് PDA. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഓക്കെ, ഈ രീതിയിലാണ് കൺജനേറ്റൽ കാർഡിയാക് ഡിസോർഡേഴ്സ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് we will discuss congenital cardiac disorders one by one. Okay, so before learning congenital cardiac disorder one by one, you have to just remember what are the concept. First concept, fetal heart development and fetal circulation. Second concept, what are the changes which is happening immediately after delivery. And the third concept, ee changes suppose nadannilla annundengil what will be the expected complications. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ ഫീറ്റൽ ഹാർട്ട് ഡെവലപ്മെന്റും
അതേപോലെ തന്നെ ഫീറ്റൽ സർക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആഫ്റ്റർ ഡെലിവറി നടക്കുന്ന ഈ കൺജനൈറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സിൽ എന്തൊക്കെ ഫിസിയോളജിയാണ് ഉണ്ടാകുന്നത് ആൻഡ് വാട്ട് വിൽ ബി ദ എക്സ്പെക്ടഡ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ് അത് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ സോ ഐ ഹോപ്പ് യു ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വയറീസ് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ യു ക്യാൻ കോൺടാക്ട് മീ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് തേർഡ് നമ്മളുടെ പാർട്ടിൽ കൺജനൈറ്റൽ കാർഡിയക് ഡിസോർഡേഴ്സിൻ്റെ തേർഡ് പാർട്ടുമായിട്ട് അടുത്തത് തന്നെ നമ്മൾ മീറ്റ് ചെയ്യും ടിൽ ദെൻ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്